ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? അതെ, ഒരു സ്ഥാപനത്തിലും ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ലേ? പേപ്പർ എന്തെങ്കിലും എഴുതിയെടുക്കാൻ ബാക്കിയുണ്ടോ? ജോലി കിട്ടിയില്ലെങ്കിൽ പെണ്ണ് കിട്ടാൻ പ്രയാസമാണ്. ഇങ്ങനെ ഒരുപാട് 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 കമൻറ്റുകൾ. രാവിലെ എണീറ്റ് ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും അയൽവാസികളും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വറീഡ് ആവേണ്ടതില്ല. YWW ജോബ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി, ഈ ചാനൽ വഴി എല്ലാ ദിവസവും ജോലി ഒഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജോലി അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകൾ, നമ്മുടെ കൺസൾട്ടൻസിയിൽ വന്നിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക, ജോലിക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ പെരിന്തൽമണ്ണയിൽ നമുക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ജ്വല്ലറിയിലോട്ടാണ് സെയിൽസ് മാനേജർ വേക്കൻസി ഉണ്ട്. മിനിമം 5 വർഷമെങ്കിലും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് മാനേജർ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടൻറ്റ്, 5 വർഷം ജ്വല്ലറിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സീനിയർ അക്കൗണ്ടൻറ്റ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി, 3 വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മാർക്കറ്റിംഗ് മാനേജർ വേക്കൻസി ഉണ്ട്. MBA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതായത് ഫീൽഡ് വർക്ക് ആയിരിക്കും, 2-വീലറും ലൈസൻസും നിർബന്ധമാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ വേക്കൻസികളും പെരിന്തൽമണ്ണയിലാണ്. അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ്യർ വേക്കൻസി ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ലേഡീസിനാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. ഫ്രഷേഴ്സ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പാക്കിങ്ങിൽ വേക്കൻസി ഉണ്ട്, ക്വാളിഫിക്കേഷൻ +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെലികോളർ വേക്കൻസിയും ഉണ്ട്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്, ക്വാളിഫിക്കേഷൻ +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഡ്രൈവർ വേക്കൻസി ഉണ്ടോ, ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് പെരിന്തൽമണ്ണയിൽ ഡ്രൈവർ വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ജോലി ഡ്രൈവർ ജോലി നോക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസ് ബോയ്സ് വേക്കൻസി കൂടി ഈ പെരിന്തൽമണ്ണയിലുണ്ട്. അത് മിനിമം ക്വാളിഫിക്കേഷൻ SSLC ആണ്. അപ്പോൾ നിങ്ങൾ SSLC ഉള്ളൂ, എനിക്ക് +2 ഇല്ല, അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുമോ എന്ന് ഓർത്ത് വറീഡാവണ്ട. SSLC ക്വാളിഫിക്കേഷൻ ഉള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓഫീസ് ബോയ് വേക്കൻസി നമുക്ക് വരുന്നുണ്ട്. SSLC പാസ്സായാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വേക്കൻസികൾ പെരിന്തൽമണ്ണയിൽ വന്ന വേക്കൻസിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാലിക്കറ്റ്, കൊച്ചി, എടപ്പാൾ, തിരൂർ, കോട്ടക്കൽ ഇത്രയും ഏരിയകളിലായിട്ട് ഒരു ഷോപ്പിലോട്ട് നമുക്ക് സെയിൽസ്മാനെയും സെയിൽസ് ഗേളിനെയും വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ, മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലായിരിക്കണം. പെൺകുട്ടികൾ ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ +2. സാലറി ഒരു 10-12,000 അത്രയാണ്, 12K സാലറി. അതുകൂടാതെ നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത് കരുളായി ഭാഗത്താണ്. സെയിൽസ്മാൻ വേക്കൻസിയാണ്, ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസിൻ്റെ ഷോപ്പിലോട്ടാണ് സെയിൽസ്മാൻ വേക്കൻസി ആണ്. അട്രാക്റ്റീവ് സാലറി ഉണ്ട്, 15,000 to 20,000 രൂപ വരെ സാലറി ഉണ്ട്. PF, ESAF മറ്റേ എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷനും ലഭിക്കും. അപ്പോൾ സെയിൽസ്മാൻ വേക്കൻസി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ചേരിയിൽ ഡെയിലി വേജസിൽ സെയിൽസ്മാൻ വേക്കൻസി ഉണ്ട്. 500 രൂപയാണ് ദിവസം സാലറി. മഞ്ചേരിയാണ് ബോയ്സിന് വേണ്ടിയിട്ടാണ്, സെയിൽസ്മാൻമാരെയാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കിഴിശ്ശേരി, കൊണ്ടോട്ടി രണ്ട് ഏരിയയിലും ഹൈപ്പർ മാർക്കറ്റിൻ്റെ 2 ബ്രാഞ്ചാണ്. കിഴിശ്ശേരിയിലുണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്. അപ്പോൾ 2 ഇടത്തേക്കും സെയിൽസ് ബോയ്സിനെയും അതുപോലെ തന്നെ വെജിറ്റബിൾ സെക്ഷനിൽ വേണ്ടി ബോയ്സ്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ബോയ്സ്, ഈ 3 വേക്കൻസിയിലുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. നല്ല സാലറിയാണ് ഓഫർ ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റാണ് കിഴിശ്ശേരി, കൊണ്ടോട്ടി ഭാഗത്ത്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എടക്കര വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ MBA കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ട്. സാലറി 15,000 to 25,000 രൂപ വരെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസിനാണ് 2 വേക്കൻസിയും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയും ഇവിടെ തന്നെ ഉണ്ട്, അതും ഫീമെയിൽസിനാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10,000 to 15,000 രൂപയാണ് സാലറി, പ്ലസ് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ്. ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എടക്കരയിൽ ലോക്കലായിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. വേങ്ങരയിലാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം റിസപ്ഷനിസ്റ്റ്. അത് വാഹനത്തിൻ്റെ ഷോറൂമിലേക്കാണ്.
അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് മാർക്കറ്റിംഗ് സ്റ്റാഫിന് ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ടാണ്. അത് കോഴിക്കോട് ഏജ് പറയുന്നത് ബിലോ 40 ബിലോ ഉള്ളവരായിരിക്കണം. 15,000 രൂപയാണ് സാലറി. അതുപോലെ തന്നെ അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് ക്ലീനിങ് വേക്കൻസിയാണ്, ഹോട്ടലിലേക്കാണ്. ഇപ്പോൾ കുറേ പേര് ഹോട്ടൽ വേക്കൻസികൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഹോട്ടലിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, SSLC ആണ് അല്ലെങ്കിൽ SSLC ഫെയിലാണ്, അപ്പോൾ നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ജോലി ഒഴിവുകൾ ഉണ്ടോ മേഡം എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ഡെയിലി നമ്മുടെ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ളതാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ബോയ്സിന്, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽസിനും വേക്കൻസി ഉണ്ട്, ക്ലീനിങ് വേക്കൻസിയാണ്. സാലറി 12,000 രൂപയാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൽസിനാണെങ്കിൽ 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും, ഫീമെയിൽസിനാണെങ്കിൽ 9 to 5 ആണ് ഡ്യൂട്ടി. അതുപോലെ തന്നെ നമുക്ക് ബില്ലിംഗ് വേക്കൻസി ഉണ്ട്, കോഴിക്കോടാണ് ബില്ലിംഗ് വേക്കൻസി. എക്സ്പീരിയൻസ് വേണമെന്നില്ല, ലേഡീസ് സ്റ്റാഫിനെയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ, ബില്ലിംഗ് സ്റ്റാഫാണ്, കോഴിക്കോടാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ചുരുക്കം ചില വേക്കൻസികളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇനി ഇതുകൂടാതെ നമുക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. നമുക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി തരാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജോബ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി 4 പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മുകേഷ്, അടുത്തത് ഖദീജ ഷെറിൻ, അതുപോലെ തന്നെ ജസ്നി ഹാദിയ. 4 പേര് ഇന്നലെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേസ്ഡ് ആയ എല്ലാ കാൻഡിഡേറ്റ്സിനും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറും. താങ്ക് യു.